കട്ടപ്പന വെള്ളയാംകുടിക്ക് സമീപം വാഹനാപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ റോഡിലെ ഗർത്തത്തിൽ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. ഇയാളെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിമാലിക്കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാംകുടിക്ക് സമീപമാണ് റോഡിലെ കുഴിയിൽ ചാടി വാഹനാപകടങ്ങൾ പതിവാകുന്നത്. കഴിഞ്ഞ രാത്രി വെള്ളയാംകുടി SML ജംഗ്ഷനിലെ ട്രാൻസ്ഫോമറിന് സമീപമുള്ള കുഴിയിൽ ചാടിയാണ് ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി നാട്ടുകാർ പറയുന്നു. ഇതിപ്പം ഇടുക്കി അടിമാലി കുമളി റൂട്ടാണ്. ഇവിടെ നിരന്തരമായിട്ട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പം പ്രത്യേകിച്ച് ഇറക്കവും കയറ്റവും കൂടെ കൂടുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വാഹനങ്ങൾ അമിത വേഗത്തിലാണ് ഇതുവഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഏകദേശം 6 മാസമായിട്ട് നിരന്തരം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ബൈക്ക് അപകടമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. ആർക്കും ഇതുവരെയായിട്ട് ജീവഹാനിയൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും നല്ല പരിക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വാഹനങ്ങൾ കൂട്ടിയിടി ബൈക്കിൽ നിന്ന് വന്ന ഇടികളാണ് മെയിനായിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ഇവിടെ നേരത്തെ കുഴിയായിരുന്ന സമയത്ത് KSRTC ബസ്സാണല്ലോ നിയന്ത്രണം വിട്ട് പ്രൈവറ്റ് ബസ്സുമായിട്ട് ബൈക്കിലിടിച്ച് കുഴിക്കകത്ത് പോകാതെ രക്ഷപ്പെട്ടെന്ന് മാത്രം നമുക്ക് പറയാം. ആ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രദേശവാസികൾ പരാതിപ്പെടുമ്പോൾ താൽക്കാലിക സംവിധാനം ഒരുക്കുമെങ്കിലും പിന്നീടും റോഡിലെ ഗർത്തം പഴയപടിയാകുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നമ്മൾ പരാതിപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ JCB കുറച്ച് മക്കിടുക, അത് എടുത്ത് നിരപ്പാക്കുക, അവർ പോവുക. അവർ പോയി ഒരു 10 വണ്ടി പോയി കഴിഞ്ഞാൽ വീണ്ടും പഴയപടി കുഴിയാവുക. കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാഷണൽ ഹൈവേയിലെ ഓട നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് കുഴിച്ചെങ്കിലും ഇത് പഴയപടിയാക്കാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. നാട്ടുകാർ നിരന്തരം പരാതി ഉന്നയിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം.